പട്ടാമ്പി താലൂക്കിൽ വിവിധയിടങ്ങളിൽ കോടിയേരി ബാലകൃഷ്ണൻ അനുസ്മരണ സദസ്സുകൾ സംഘടിപ്പിച്ചു. വിവിധ നേതാക്കൾ സദസ്സിൽ പങ്കാളികളായി. സിപിഎം നേതാവ് കോടിയേരി ബാലകൃഷ്ണന്റെ നിര്യാണത്തിൽ അനുശോചിച്ച് സിപിഎമ്മിന്റെ നേതൃത്വത്തിൽ ലോക്കൽ കേന്ദ്രങ്ങളിൽ മൗനജാഥയും സർവകക്ഷി അനുശോചന യോഗവും സംഘടിപ്പിച്ചു. പട്ടാമ്പി ഏരിയ കമ്മിറ്റിക്ക് കീഴിലെ 13 കേന്ദ്രങ്ങളിലായിരുന്നു അനുശോചന പരിപാടികൾ നടത്തിയത്. പട്ടാമ്പിയിൽ നടന്ന യോഗത്തിൽ എൻ ഉണ്ണികൃഷ്ണൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. പുറത്തും അകത്തും വെല്ലുവിളി നേരിടുമ്പോഴും അതിനെ സധൈര്യം നേരിടുന്നതിൽ മറ്റാരേക്കാളും വലിയ ഉയർന്ന പദം പ്രകടിപ്പിച്ച നേതാവാണ് സിദ്ധാർത്ഥ. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ കടന്നു വന്ന് കേരളത്തിൻ്റെ പാർട്ടിയുടെ ഏറ്റവും ഉന്നത സ്ഥാനം അലങ്കരിച്ച് പാർലമെന്റ് രംഗത്ത് അതേപോലെ തന്നെ ഉത്തരവാദിത്തം നിർവഹിച്ച് ശേഷമാണ് തിരിഞ്ഞു പോകുന്നത് യാത്ര പോകുന്നത്. മരിക്കേണ്ട പ്രായമായിട്ടില്ല. 69 വയസ്സ് എന്ന് പറയുന്നത് ഒരു മരണ വയസ്സല്ല. അപ്പൊ ഇനിയും ഒരു 10-15 കൊല്ലക്കാരൻ ജീവിച്ചിരുന്നുവെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വലിയ സംഭാവനകൾ ഇനിയും കെ സി ഷാജി അധ്യക്ഷനായി. വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ കെ ആർ നാരായണസ്വാമി, സി എ സാജിത്ത്, റഹീം ഓങ്ങല്ലൂർ, പി കെ സുഭാഷ്, ഇ ടി ഉമ്മർ, കാജ ഹുസൈൻ, കെ പി ജയ തുടങ്ങിയവർ സംസാരിച്ചു. കൊപ്പത്ത് നടന്ന അനുസ്മരണ സമ്മേളനത്തിൽ ജില്ലാ സി പി എം നേതാവ് ടി കെ നാരായണദാസ് അനുസ്മരണ പ്രഭാഷണം നടത്തി. അടിയന്തരാവസ്ഥയെ ജനങ്ങൾ തൂത്തെറിയുന്നത് വരെ ജയിലിൽ കിടക്കേണ്ടി വരികയും ചെയ്ത നേതാവാണ് കോടിയേരി. പക്ഷെ ജയിലിൽ കിടന്നുകൊണ്ട് തന്നെ അദ്ദേഹം തൻ്റെ വിദ്യാർത്ഥി എന്ന ചുമതല, പഠനം എന്ന ചുമതല നിറവേറ്റാനും അദ്ദേഹത്തിന് കഴിഞ്ഞു. അദ്ദേഹം ജയിലിൽ കിടന്നുകൊണ്ടാണ് തൻ്റെ ബിരുദം എടുത്തത്. എം എ ബേബി ഉൾപ്പെടെയുള്ള സഖാക്കളുടെ സഹായത്തോടുകൂടി പാഠപുസ്തകങ്ങൾ ജയിലിലെത്തിച്ച് അത് ജയിലിരുന്ന് വായിച്ച് പഠിച്ച് ബി എ പരീക്ഷ എഴുതി പാസ്സായി ശ്രീ കോടിയേരി. തുടർന്ന് ഇങ്ങോട്ട് അദ്ദേഹം നയിച്ച സമരങ്ങളുടെ കഥ. അദ്ദേഹം പാർട്ടി സെക്രട്ടറി എന്ന നിലയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അതിൻ്റെ എല്ലാ പ്രതിസന്ധികളിലൂടെയും നയിച്ച കഥ, ഇതെല്ലാം നമുക്കറിയുന്നതാണ്. സി സോമൻ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം സി അബ്ദുൽ അസീസ്, കമ്മുകുട്ടിയടത്തോൾ, സുനിൽകുമാർ, ടി ഉണ്ണികൃഷ്ണൻ, മറ്റ് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവരും പങ്കെടുത്തു. വിളയൂരിൽ നടന്ന അനുസ്മരണ ചടങ്ങിൽ ഏരിയ സെക്രട്ടറി ടി ഗോപാലകൃഷ്ണൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. കോടിയേരി മാതൃകയാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇതാണ് മാതൃക. എല്ലാ കാര്യത്തിലും ഒരു കോടിയേരി കക്ഷിയുണ്ട്. അദ്ദേഹത്തിൻ്റെ അസുഖം കഴിഞ്ഞ 2 വർഷക്കാലമായി അസുഖമുണ്ട്. ഈ അസുഖമുണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് അല്ലാതെ ടെസ്റ്റ് ചെയ്തതാണ്. അപ്പോഴാണ് ഇങ്ങനെ ഒരു അസുഖം ഉണ്ടെന്ന് അറിയുന്നത്. 2 വർഷക്കാലമായി ഈ അസുഖവുമായി മല്ലടിക്കുക. ഈ അസുഖവുമായി മല്ലടിക്കുന്ന സമയത്തും തൻ്റെ പ്രസ്ഥാനത്തിന് പാർട്ടിയെ പാർട്ടിക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് ചിട്ടയായ പ്രവർത്തനം ആ വേദന സഹിച്ചുകൊണ്ട് അധികം 2 വർഷം നടത്തി. ടി ഷാജി അധ്യക്ഷനായി. കെ വി ഗംഗാധരൻ, മുസ്തഫ വെങ്ങാലിൽ, ഉസ്മാൻ ഹാജി, പി രാമൻ, ബേബി ഗിരിജ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു.